ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരംഭിക്കാം, പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രയർ ലൈനിൽ അടുത്തും അകലെയുമായിരിക്കുന്ന ഏവരെയും കർത്താവ് ചോടനാൽ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ കാൽവറി യാഗമാക്കി തീർത്ത് നമ്മളോടുള്ള സ്നേഹം ആലുവിയ ദൈവം പ്രദർശിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം, ആലുവിയ, ദൈവത്തിന് സ്തോത്രം. പൗലോസ് ആലുവിയ എപ്പോഴും ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നുവെന്ന് കർത്താവിന്റെ ദാസ് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നാം എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ആലുവിയ, നമ്മുടെ സ്തുതിയും സ്തോത്രവും അങ്ങ് നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ആലുവിയ, ആലുവിയ, കർത്താവ് സ്വന്തം ജീവനെ തന്ന് നമ്മെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ആലുവിയ, കർത്താവ് നമ്മെ സംരക്ഷിക്കുന്നു, ദൈവത്തിന് സ്നേഹിക്കുന്നു. അതോർത്താൽ ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ എന്ന് കർത്താവിന്റെ ദാസ് നമ്മളെ പ്രബോധിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്നും കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റോയി വാത്താനം ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനം നമ്മളെ പഠിപ്പിക്കും. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായി ദൈവത്തിന് സ്തോത്രം. ബ്രാൻസ് മാത്യുവിനെ ക്ഷണിക്കുന്നു. ബ്രാൻസൺ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. എനിക്കെല്ലാമായവനെ പതിനായിരങ്ങളിലേറ്റം സുന്ദരനെ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്നെ സദാ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിലേറ്റം സുന്ദരനെ, ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരമേറിയാലും യേശു രക്ഷകൻ താങ്ങും താനാലുമാ. അവനെന്നെ മറക്കുകില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം മഹിമയെൻ കിരീടം ചൂടി മോഹം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നാദി കവിഞ്ഞൊരുകിടുമേ. ഷാരോനിൻ പനിയനിൽ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിലേറ്റം സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കമെന്നേറ്റതാ. ഷാരോണിൻ പനിയനിൽ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിലേറ്റം സുന്ദരനെ, പതിനായിരങ്ങളിലേറ്റം സുന്ദരനെ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിലൂടെ നല്ല ഒരു ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയുടെ ഗാനം കേൾപ്പാൻ തക്കമടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അതേ, പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവിനെ കാലാകാലങ്ങളിലായി കണ്ടുമുട്ടുവാൻ സ്വർഗം നമുക്ക് ഭാഗ്യം നൽകി. കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് നമുക്ക് ആശ്വാസം പകരുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രോഗത്തിലും ദുഃഖത്തിലും അതേ മരണത്തിന്റേതായ താഴ്വുകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ, നിത്യ സാന്നിധ്യം തരുന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ഭാരവും പ്രയാസങ്ങളും ചുമക്കാൻ വന്ന ഏറ്റവൻ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊടുക്കുക, ഞാൻ
ചുമക്കും നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കത്തില്ലെന്ന വാക്ക് പറഞ്ഞ കർത്താവ്, ദൈവത്തിന് സ്തോത്രം. നമ്മളോടുകൂടിയുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മഹിമയുടെ കിരീടം ചൂടി അവന്റെ മുഖം നാം ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ജീവനുള്ള പ്രത്യാശ അതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. പത്രോസ് അതാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ സകല ആശയങ്ങളും കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, തുറന്നു കിടക്കുന്ന കല്ലറയിൽ നിന്നാണ് നമ്മുടെ പ്രത്യാശ ആരംഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ പുനരുത്ഥാനം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. നാം ഒരിക്കൽ പുനരുത്ഥാനം പ്രാപിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തന്റെ മേഘപ്രത്യക്ഷയിൽ ഹല്ലേലൂയ മേഘ വരുമ്പോൾ നാം രൂപാന്തരപ്പെട്ട് അവനോടൊപ്പം ചേരും. അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. അതേ പ്രത്യാശയെ പുതുക്കുന്ന ഒരു പാട്ട്. പതിലൂടെ കേൾപ്പാൻ തക്കവണ്ടിയായി തീർന്നല്ലോ. പതിനെ സ്വർഗം മാനിക്കട്ടെ. ഇനി ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കോണം. ദൈവത്തിന് സ്തോത്രം. മുഖാന്തരങ്ങൾ ഒഴുക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസോടെ പഠനകാര്യങ്ങളിലും ഭാവി കാര്യങ്ങളിലും ദൈവം മാനിക്കട്ടെ. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസോടെ. ഹല്ലേലൂയ. ദൈവതയെ പ്രേരണനെ ഓർത്ത് പാട്ടുപാടിയ പ്രിയ പൈതൽ ബ്രാൻസൺ മാത്യുവിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വയന സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ റോയിട്ട് ഓർത്ത് പ്രൈസോഡ് ഹാലിയെ പ്രേരണനായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ പാതപടത്തോട് അടുത്തുവരാൻ കർത്താവെ, സന്ധ്യാസമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് പിതാവെ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതി സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നല്ല പോലെ കാലം കർത്താവെ, അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ മർത്തനായ സ്തുതി സ്തുതിക്കുന്ന കർത്താവെ, നന്മയും കണ്ണീന്റെ ആശകാലം ഒക്കെയും നിന്നെ പിന്തുടർന്ന ദൈവത്തിന്റെ വാക്തത്വ വചനം കർത്താവെ, ഞങ്ങളെ ഓർപ്പിച്ചു നിർത്തി കർത്താവെ, കരം പിടിച്ച് വഴി നിർത്തി ഓളങ്ങൾ തിരുമാലകൾ ആപത്തുകൾ തന്നെ രോധിക്കുന്നു കർത്താവെ, ഞങ്ങളെ ആഗ്രഹിച്ചു. നന്ദിയോടെ സ്തോത്രം. അടുത്ത പാതപുരത്തിലേക്ക് അടുത്തുവരും കർത്താവെ, പ്രളയൻ കുടുംബമായ കർത്താവെ, ഹല്ലേലൂയ. ഈ രാജ്യത്തിന്റെ പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ, ഒരുമിച്ച് ദിവസങ്ങളിലേക്ക് അടുത്ത് വരും കർത്താവെ, ഒരുക്കി തന്നെ നല്ല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോതി സ്തുതിക്കുന്നു കർത്താവെ. അവ എനിക്ക് ചെയ്ത സ്ഥലമാണ്, ഞാൻ എന്ത് മരം കൊടുക്കും? തീർച്ചയായും കർത്താവെ, ഞങ്ങൾക്ക് ഒരുക്കി തന്നെ സമയം കർത്താവെ, കുടുംബം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും എല്ലാം ദൈവത്തിന്റെ വഴിയും വാലും ഒരുക്കി കൊടുക്കാൻ പോകുന്നതായി തോന്നി സ്തുതിക്കുന്നു കർത്താവെ. വൈദ്യങ്ങളെ അനുഗ്രഹിക്കുമ്പോഴാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പ്രാർത്ഥിക്കുന്നതായി സ്തോത്രം. മാനവ മഹത്വം എടുക്കണമേ, വരവിനെ ഒരുക്കണമേ. സലോം യേശു ക്രിസ്തു നാമത്തെ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ ബലിപിതാവെ. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തെ ഏകാഗ്രമാക്കാം. കാതുകളെ വയന പഠനത്തിനായി തിരിക്കാം. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വനം പഠിപ്പിക്കുന്നതായി കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ പോയി വാഗ്ദാനത്തെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 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 പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. മനോഹരമായ ഈ രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന നമുക്ക് ഒന്നിച്ച് ഇപ്രകാരം ഈ പ്രെയർ ലൈനിൽ ദൈവ വചനത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം ഒരവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈൻ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, അതുപോലെ പ്രാർത്ഥനയിലും മറ്റു നിലകളിലും ഈ ലൈനെ സഹായിക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഇന്ന് സന്ധ്യാസമയം മനോഹരമായ ഗാനം പാടിയ ബ്രയൻസൺ ആ പൈതലിനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഇന്ന് നാം കേട്ട പാട്ട് വളരെ അർത്ഥസമ്പുഷ്ടമായ പാട്ടും സാധാരണക്കാർക്ക് പാടുവാൻ ബുദ്ധിമുട്ടുള്ളതായ പാട്ടുമാണ്. എന്നാൽ ആ കുഞ്ഞ് വളരെ മനോഹരമായി അത് പാടിയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ലൊരു ഗാനം ഇന്ന് സന്ധ്യാസമയം കേൾക്കുവാൻ നമുക്കിടയായതോർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നാം കൊലോസിയ ലേഖനത്തിൽ നിന്നാണല്ലോ ഞാൻ നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്നും പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. മുഖപുരി ഒന്നും കൂടാതെ തന്നെ നാം കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയ വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. അതിലെ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം അല്പമായെങ്കിലും അല്ലെങ്കിൽ ഭാഗികമായെങ്കിലും നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്. അതിനുശേഷമായിട്ട് 6, 7, 8 വാക്യങ്ങൾ ഇന്ന് നിങ്ങളുമായി പ്രധാനമായും പങ്കിടുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കാം. ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി
ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. താങ്ക് യു സിസ്റ്റർ. നാം കേട്ടതായ ആ വേദഭാഗം ആറാം വാക്യം തുടങ്ങുന്നത് ആ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സുവിശേഷം ഈ അധ്യായത്തിൽ ഇതിനു മുമ്പ് മൂന്നാം വാക്യം തുടങ്ങുമ്പോൾ നാം അവിടെയും കണ്ടു സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതായ ആ വാക്യത്തിന്റെ പശ്ചാത്തലം നിൽക്കുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തിലായിരുന്നു. അതിനുശേഷമായിട്ട് പൗലൂസ് ഇവിടെ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ആ സുവിശേഷം, അല്ലെങ്കിൽ മൂന്നാം വാക്യത്തിൽ നാം കണ്ട സുവിശേഷം, ആ സുവിശേഷം എല്ലാവർക്കും എല്ലായിടത്തും ഉള്ളതാണ് എന്നുള്ളതാണ് പൗലൂസ് പ്രധാനമായും പറയുന്നത്. അല്ലെങ്കിൽ സുവിശേഷം എന്താണ്, സുവിശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ആ സുവിശേഷം സർവലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അപ്പോൾ സുവിശേഷം ഒരു പ്രദേശത്തിനു വേണ്ടിയുള്ളതല്ല, സുവിശേഷം ഒരു ജാതിക്ക് വേണ്ടിയുള്ളതല്ല, സുവിശേഷം സർവലോകത്തിനു വേണ്ടിയുള്ളതാണ്. അപ്പോസ്തലനായ പൗലൂസ് ഇത് എഴുതുമ്പോൾ സുവിശേഷം എന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിലും തന്നാലാവോളവും സുവിശേഷവുമായി യാത്ര ചെയ്യുവാനും അപകട മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്തു, അതുകൊണ്ടാണ് കള്ളന്മാരാലുള്ള ആപത്ത് എന്നൊക്കെ താൻ പറയുന്ന കപ്പൽ ഛേദത്തിലുണ്ടാ താൻ അകപ്പെടുന്നു. താൻ കർത്താവിന്റെ വചനവുമായുള്ള തന്റെ യാത്രയിൽ, തന്റെ പ്രയാണത്തിൽ ഒരുപാട് ഒരുപാട് സഹിച്ച ഒരു മനുഷ്യനാണ് ഈ പൗലൂസ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതെല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. അപ്പോൾ കൊലോസ്യയിലെ സഭയിൽ, അല്ലെങ്കിൽ കൊലോസ്യയിലെ ഈ സമൂഹത്തിന് എല്ലായിടത്തുമുള്ള, അല്ലെങ്കിൽ സർവ്വലോകത്തിനും വേണ്ടിയുള്ളതായ സുവിശേഷം അവർക്കും ലഭിച്ചു എന്നോർത്ത് പൗലൂസ് സന്തോഷിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലൂസ് അല്ല ഇവിടെ കൊണ്ടത് എത്തിച്ചത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് വീണ്ടും കാണാം. എങ്കിൽ പോലും അത് കേൾക്കുവാൻ അവർക്ക് കഴിഞ്ഞല്ലോ. സർവ്വലോകത്തിലും വേണ്ടിയുള്ള സുവിശേഷം നിങ്ങളുടെ അടുക്കലും എത്തിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം പൗലൂസ് പ്രകടിപ്പിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയും. ഈ വാക്യത്തിന്റെ തുടർന്നുള്ളതായ ചിന്തയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പല പുസ്തകങ്ങൾ ഞാൻ പഠന വിഷയമാക്കുന്ന അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് വളരെ വളരെ ഹൃദ്യമായി തോന്നിയത് നിങ്ങൾ ചിലതെങ്കിലും കേട്ടിട്ടുണ്ടാവും, വില്യം ബാർക്ലേ എന്ന് പറയുന്ന ബാർക്ലേയുടെ കമന്ററി വളരെ പ്രസിദ്ധമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കമന്ററിയുമാണ്. വില്യം ബാർക്ലേ ഈ ഭാഗത്തെക്കുറിച്ച് വളരെ ചിന്തനീയമായ നിലയിൽ, വളരെ ചിന്തനീയമായ ചില കാര്യങ്ങൾ ഈ സുവിശേഷം സർവ്വലോകത്തിനും എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ താൻ പറയുന്നുണ്ട്. അത് ഞാൻ പ്രാരംഭമായി നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് സുവിശേഷം എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മനുഷ്യനോട് ദൈവത്തെ സ്നേഹിതനായും ദൈവത്തെ രക്ഷകനായും ഉദ്ധാരകനായും അവതരിപ്പിക്കുന്നതാണ് സുവിശേഷം എന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പൗലൂസ് പറയുമ്പോൾ അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, സകല മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. അപ്പോൾ സകല മനുഷ്യനെയും സ്നേഹിക്കുന്ന ദൈവത്തെയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്, സുവിശേഷത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ സുവിശേഷം സത്യമാണ് എന്നുള്ളതാണ്. ഇതൊരു മിഥ്യയല്ല. ഇതര മതഗ്രന്ഥങ്ങളും ദൈവവചനവും തമ്മിലുള്ള കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് കേവലം കഥകൾ കൊണ്ട് മെനഞ്ഞെടുത്തിരിക്കുന്ന മതഗ്രന്ഥങ്ങൾ പോലെയുള്ള ഒന്നല്ല വിശുദ്ധ വചനം, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യമാണ്, ചരിത്രത്തിന്റെ പിൻബലമുള്ളതാണ് ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തു പലസ്തീനിൽ ശുശ്രൂഷ നടത്തിയതും അവന്റെ ക്രൂശീകരണവും ഇതെല്ലാം ചരിത്ര സംഭവങ്ങളായിട്ട് ചരിത്ര രേഖകളുടെ പിൻബലത്തോടുകൂടി തെളിയിക്കാവുന്ന വസ്തുതകളായി നിൽക്കുകയാണ്. അപ്പോൾ സുവിശേഷം സത്യമാണ്. ഇതര മതഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതര മതഗ്രന്ഥങ്ങളിൽ അവതരിപ്പിക്കുന്നതായ കാര്യങ്ങൾ വെറും കഥ പോലെ നിൽക്കുമ്പോൾ സുവിശേഷം സത്യമാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വില്യം ബാർക്ലേ പറയുന്ന ഒരു കാര്യം, സുവിശേഷം സാർവത്രികമായതിനാൽ മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളതാണ്.
അതായത് ഏതെങ്കിലും ഒരു വർഗത്തിനോ ഏതെങ്കിലും ഒരു ജാതിക്കോ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് സുവിശേഷം എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ബുദ്ധിയുടെ നിലവാരത്തെ ആശ്രയിക്കുന്നു എന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഒരു സഞ്ചാരി ആയ ഒരു മനുഷ്യൻ അവൻ സഞ്ചരിക്കുമ്പോൾ അവൻ കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ അറിയുവാൻ കഴിയുന്നുള്ളൂ അവന്റെ യാത്രയോടുള്ള ബന്ധത്തിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരുവന്റെ ബുദ്ധി കൊണ്ടും ഒരുവന്റെ കണ്ണിന്റെ അല്ലെങ്കിൽ നയനങ്ങൾ കൊണ്ട് കണ്ടും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവന് മനസ്സിലാക്കാൻ ഒക്കുന്ന, അതായത് വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതൽ കാര്യങ്ങൾ മറ്റ് ആ ബുദ്ധിപരമായി എന്നേക്കാൾ മികച്ച നിലയിൽ നിൽക്കുന്ന ഒരാളിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. കാരണം അവനവന്റെ ബുദ്ധിമണ്ഡലത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിലയിൽ മാത്രമേ അവൻ കാര്യങ്ങളെ ഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ സുവിശേഷം അതിന് കാരണം നിയന്ത്രണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് അതിന് തന്നെ ഒരു നിയന്ത്രണമുണ്ട് അവന്റെ ബുദ്ധിയോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒന്നാണ് സുവിശേഷം, അല്ലെങ്കിൽ സുവിശേഷത്തിനോ നിയന്ത്രണമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിനോ ബന്ധനമില്ല എന്നുള്ളതാണ്. അപ്പോസ്തലൻ പൗലോസും പറയുന്നുണ്ടല്ലോ, ദൈവവചനത്തിനോ സുവിശേഷത്തിനോ ബന്ധനമില്ല എന്ന് പറഞ്ഞാൽ ഇന്നും നാം കാണുന്നു എവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുവോ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് എവിടെയൊക്കെ തടയിടുന്നുവോ, എവിടെയൊക്കെ സുവിശേഷകന്മാർ പീഡിപ്പിക്കപ്പെടുന്നുവോ, എവിടെ അവരെ തടവറയിലാക്കുന്നുവോ, അവിടെ ഒക്കെ സുവിശേഷം അതിന്റേതായ നിലയിൽ ഫലകരമായ പ്രവൃത്തി ചെയ്യുന്നത് പിന്നീട് നാം കാണുന്നുണ്ട്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ് എന്ന് സഭാചരിത്രത്തിൽ ആ സംഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വേദചിന്തകന്മാർ ഉദ്ധരിച്ചു പറയാറുണ്ട്. രക്തസാക്ഷികളുടെ രക്തം അത് സഭയുടെ വിത്താണ്. കാരണം എവിടെ ഒരു രക്തസാക്ഷി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെടുന്നുവോ അവിടെ തന്നെ അനേകർ കർത്താവിന് വേണ്ടി തിരിയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് എന്തിന് നമുക്ക് ഈ പുതിയ നിയമത്തിൽ സ്തേഫാനോസിന്റെ മരണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമല്ലേ? ആ സ്തേഫാനോസിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഉടനെ തന്നെ നടക്കുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത് ഈ ശൗൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ കൂടെ കൊല്ലുവാനുള്ള അധികാരപത്രവും വാങ്ങിപ്പോകുന്നതായ മനുഷ്യൻ, അവൻ സുവിശേഷകനായി മാറുകയാണ്. അപ്പോൾ സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ ആ കാര്യങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം കയ്യിലുണ്ടായിരുന്ന ഈ മനുഷ്യൻ അടുത്ത ശിഷ്യന്മാരെയും സംഘത്തെയും അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ കൊല്ലുവാനുള്ളതായ ശ്രമത്തിനിടയിൽ അവനെ സുവിശേഷം സന്ദർശിക്കുന്നു. അവന് പരിപൂർണമായ മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷം എന്ന് പറയുന്നതിന് ഒരു ബന്ധനവുമില്ല എന്നുള്ളതാണ്. നമുക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു കാര്യം ഫിലിപ്പി ലേഖനത്തിലുണ്ട്. കാരണം ഫിലിപ്പിയിലെ ലേഖനം, ഫിലിപ്പി ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ കൊലോസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, എഫേസ്യ ലേഖനം, ഫിലേമോന്റെ ലേഖനം, ഈ ലേഖനങ്ങൾ പൗലോസ് എഴുതുന്നത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഫിലിപ്പി ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കൈസറുടെ അരമനയിൽ ഉള്ളവരും വന്ദനം ചൊല്ലും. അപ്പോൾ സുവിശേഷത്തിനെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ സുവിശേഷ പ്രചരണത്തെ നിയന്ത്രിക്കുന്ന റോമൻ ചക്രവർത്തിയായ കൈസറുടെ അരമനയിൽ സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്തും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒന്നാണ് സുവിശേഷം, അല്ലെങ്കിൽ ആർക്കും ഒതുക്കുവാൻ കഴിയാത്ത ഒന്നാണ് സുവിശേഷം. അതിനെ കൺട്രോൾ ചെയ്യുവാൻ ലോകത്തിൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അവർ പരാജയപ്പെട്ട ചരിത്രമേ ഉള്ളൂ എന്നുള്ളത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല ഈ കാലഘട്ടം വരെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, സുവിശേഷം ദൈവകൃപയെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ കൃപ എന്ന് പറയുന്നത് ഇത് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണല്ലോ, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം നമ്മുടെ മേൽ പകരപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മുടെ മേൽ പകരപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ളതായ കൃപയെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ സുവിശേഷത്തിലൂടെയാണ് എന്നാണ് ദൈവദാസനായ ബാർക്ലേ അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ ബാർക്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട്, സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത ഇത് മനുഷ്യരാൽ വിളംബരം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമുക്കൊരു പഴയ പാട്ട് തന്നെ ഇപ്രകാരമുണ്ടല്ലോ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക് എന്ന് നമുക്കൊരു പാട്ടുണ്ട്, വളരെ മനോഹരമായൊരു പാട്ട്.
അപ്പോൾ ദൂതന്മാരെ ഏൽപ്പിക്കാതെ കേവലം മനുഷ്യരായ നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം എന്നെയും നിങ്ങളെയും പരമേൽപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ഒരാളിന് എത്തിച്ചു കൊടുക്കുവാനുള്ള ചുമതല ദൈവമക്കളെ നമുക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടാൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഷെയർ ചെയ്യുന്നതിൽ നാം പരാജയപ്പെട്ടാൽ, മറ്റൊരാൾക്ക് കേൾക്കുവാനുള്ളതായ മുഖാന്തരം നാം മൂലം ഇല്ലാതെയായാൽ, ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ അവന്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുമതലയാണ് സുവിശേഷം അറിയിക്കുക. കാരണം ദൈവം സുവിശേഷം അറിയിക്കുവാൻ നമ്മയല്ലാതെ അല്ലെങ്കിൽ മനുഷ്യനെ അല്ലാതെ വേറെ ഒരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ദൂതന്മാരെ ദൈവം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ വളരെ വേഗം ലോക സുവിശേഷീകരണം നടക്കുമായിരുന്നു. എന്നാൽ ദൂതന്മാരെ അല്ല സുവിശേഷം ഏൽപ്പിച്ചത്, മനുഷ്യരായ നമ്മളെ സുവിശേഷം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അന്നേരവും നാം ഒരു കാര്യം ഓർക്കണം. യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ ഒരു ദൂതൻ നിന്നുകൊണ്ട് പറയുന്നു, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇടയന്മാരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കർത്താവായ യേശുക്രിസ്തുവിനെ വാസ്തവമായി നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിച്ച അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ദിവസത്തെ സന്തോഷം, അല്ലെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടിയ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഭാഗമാക്കിയ, അല്ലെങ്കിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി നാം അംഗീകരിച്ചതായ ആ ദിവസം, നാം അനുഭവിച്ച രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് എത്ര വലുതാണ്. അതുപോലെ തന്നെ നാം കർത്താവായ യേശു നമുക്ക് ലഭിച്ചിരിക്കുന്ന, ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ചലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെട്ടപ്പോൾ ആത്മ നിറവിൽ നാം അനുഭവിച്ചതായ സന്തോഷം എത്ര വലുതാണ്. ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നെ ഒതുക്കി വെക്കുവാനുള്ളതല്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഷെയർ ചെയ്യുവാനുള്ളതാണ് സുവിശേഷം. അല്ലെങ്കിൽ അയൽക്കാരന് കൊടുക്കുവാൻ, അയൽ ദേശത്തേക്ക് കൊടുക്കുവാൻ, അയൽ രാജ്യത്തിലേക്ക് കൊടുക്കുവാൻ, മറ്റൊരു വർഗത്തിലേക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ നിലവാരത്തിലുള്ള ആളുകളുടെയൊക്കെ അരികിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ് സുവിശേഷം എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലൂസ് പറയുന്നത് ആ സുവിശേഷം സർവ ലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അപ്പോൾ സുവിശേഷം ആഫ്രിക്കയിലെത്തി എന്നതുപോലെ തന്നെയാണ് സുവിശേഷം അമേരിക്കയിലെത്തിയത്. അമേരിക്കയിലും ആഫ്രിക്കയിലും എത്തിയതുപോലെ തന്നെ സുവിശേഷം ഇന്ത്യയിലെത്തി. അല്ലെങ്കിൽ ഏത് രാജ്യം നിങ്ങൾ ഉദാഹരണമായി എടുത്തു, ഏത് രാജ്യത്തും സുവിശേഷം ചെല്ലുന്നത് ഒരേ ശക്തിയോടുകൂടി തന്നെയാണ്. ആ രാജ്യത്തെ ജനങ്ങളെ ഏത് ദേശത്ത് സുവിശേഷം എത്തുന്നുവോ, ആ രാജ്യത്ത് ചലനമുണ്ടാക്കത്തക്ക നിലയിൽ, ആ രാജ്യത്തെ മനുഷ്യനിൽ വ്യത്യാസം വരുത്തുന്ന നിലയിൽ, ആ രാജ്യത്തെ ജനങ്ങളിലെ ഉള്ള പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന നിലയിൽ, അവിടെയുള്ള ജനങ്ങളെ പാപത്തെക്കുറിച്ച് അനുദപിക്കുന്ന നിലയിൽ, അവിടെയുള്ള ജനങ്ങളെ ദൈവത്തിന്റെ മക്കളാക്കുന്ന നിലയിൽ ആണ് സുവിശേഷം ഓരോ ദേശത്തും എത്തുന്നത് എന്നുള്ളത് നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു വെള്ളക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി സുവിശേഷം എത്തിയതുപോലെ തന്നെയാണ് ഒരു കറുത്ത വർഗ്ഗക്കാരനെ സുവിശേഷം രക്ഷിക്കുന്നത്. ചൈനക്കാരനെയും ഇന്ത്യക്കാരനെയും ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെയും സുവിശേഷം എത്തിപ്പിടിക്കുന്നത് ഒരേ വിധത്തിലാണ്, ഒരേ ശക്തിയിലാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സുവിശേഷം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഇടയിലും എത്തി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നുള്ളതാണ് പൗലൂസ് പറയുന്നത്. അടുത്തത് എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവത്തിന്റെ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാള് മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായിച്ചും വർദ്ധിച്ചും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ട് സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലെത്തി, അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. നിങ്ങളുടെ അടുക്കലെത്തിയതായ സുവിശേഷം അത് മടിയനായ ദാസൻ കൊണ്ട് കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിടുവാൻ വേണ്ടിയുള്ളതല്ല. അവിടെ നാം അടുത്തതായിട്ട് കാണുന്നത് നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാള് മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായിച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ സുവിശേഷം കൊലോസിയയിലെത്തി, അവിടെ അത് ഫലം കായ്ക്കുന്നു, അത് വർദ്ധിച്ചു വരുന്നു. സുവിശേഷം കൊരിന്തിലെത്തുന്നു,
അവിടെ അത് ഫലം കായ്ക്കുന്നു, വർദ്ധിച്ചു വരുന്നു. സുവിശേഷം റോമിലെത്തുന്നു, അവിടെ അത് ഫലം കായ്ക്കുന്നു, വർദ്ധിച്ചു വരുന്നു. സുവിശേഷം എഫേസോസിലെത്തുന്നു, അവിടെ അത് ഫലം കായ്ക്കുന്നു, വർദ്ധിച്ചു വരുന്നു. സുവിശേഷം ഒക്ലഹോമയിലെത്തുന്നു, അവിടെ അത് ഫലം കായ്ച്ചു വരുന്നു, വർദ്ധിച്ചു വരുന്നു. സുവിശേഷം ലേക്ക്ലാൻഡ് ഫ്ലോറിഡയിലെത്തുന്നു, അവിടെ അത് വർദ്ധിച്ചു വരുന്നു എന്ന് ഫലം കായ്ച്ചു വരുന്നു, വർദ്ധിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വ്യത്യസ്തങ്ങളായ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥലം അതിനോട് അടി ചെയ്തു, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം അങ്ങനെയാണ് സുവിശേഷം എത്തുന്നത്. എവിടെ സുവിശേഷം എത്തുന്നുവോ അവിടെ സുവിശേഷം വർദ്ധിക്കുന്നു, മാത്രമല്ല ഫലം കായ്ച്ചും വരുന്നു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു സ്ഥലത്ത് സുവിശേഷം എത്തിയാൽ അതിന് അവിടെ പിന്നെ സ്വാധീനം ചെലുത്താതെ നിർജീവമായ അവസ്ഥയിൽ ഈ സുവിശേഷം നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം അത് ചലിപ്പിക്കുന്നതാണ്, അത് ജീവിപ്പിക്കുന്നതാണ്, അത് വീണ്ടെടുക്കുന്നതാണ്, അത് പാപബോധം വരുത്തുന്നതാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്ന ഒന്നായിട്ടാണ് ദൈവത്തിന്റെ വചനം സുവിശേഷത്തെ നാം മനസ്സിലാക്കുന്നതും നാം കണക്കാക്കേണ്ടതും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൊലോസിയയിലെ വിശ്വാസികളുടെ ഇടയിൽ അത് ചലനമുണ്ടാക്കി. കൊലോസിയയിലെ വിശ്വാസികളുടെ ഇടയിൽ അത് വളരുവാനുള്ളതായ സാഹചര്യത്തെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വളരുവാൻ തുടങ്ങി എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നു, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാളു മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഞാൻ ഇത് ഈ സമയത്ത് നമ്മൾ ദൈവവചനം ചിന്തിക്കുന്ന ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശാന്തമായി ഒരു ചോദ്യം ഉന്നയിക്കട്ടെ. നിങ്ങൾ ഇതിനുശേഷം നാം എല്ലാവരും വിശ്രമിക്കാൻ പോകുന്നു, ചിലപ്പോൾ ജോലിക്ക് രാത്രിയിൽ പോകുന്നവരുണ്ടാകാം. ഞാൻ ശാന്തമായി നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വയ്ക്കട്ടെ. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതായ സമയത്ത്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച സമയത്ത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നതിന്റെ ആധിക്യം നാം അനുഭവിച്ചവരാണ്. അന്ന് നമുക്കൊക്കെ എന്തോ ഒരു ഉത്സാഹമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ. നാം പറഞ്ഞിട്ടില്ലേ, നിശ്ചയമായും പറഞ്ഞിട്ടുണ്ട്, നാം അഭിഷേകം പ്രാപിച്ചതായ ദിവസം എന്തോ ഒരു സന്തോഷമായിരുന്നു ആത്മനിറവിന്റെ അനുഭവം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനായിട്ട്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നാം രക്ഷിക്കപ്പെട്ടതായ നാളുകളിലെ ഉത്സാഹം, നാം രക്ഷിക്കപ്പെട്ടതായ നാളിൽ സുവിശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനുണ്ടായിരുന്ന നമ്മുടെ ഉത്സാഹം ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. മറ്റൊരാളുടെ നേരെ വിരൽ ചൂണ്ടുവാനുള്ളതല്ല, നാം നമ്മളോട് തന്നെ ചോദിക്കുവാൻ. പൗലൂസ് പറഞ്ഞതുപോലെ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലൂസ് പറയുന്ന ആ ഭാരം, അതിന്റെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നതിന്റെ അതിന്റെ അടുത്തെങ്ങും അതിന്റെ ആ പൂർണ്ണമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമുക്ക് ഒരു കുറവ്, ഒരു കുറ്റബോധവും നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആത്മീയ നിലവാരം എന്നുള്ളത് നാം നമ്മോട് തന്നെ ചിന്തിക്കേണ്ടതായ, ശോധന ചെയ്യേണ്ട വിഷയമാണ്. എന്റെ ദൈവമക്കളെ, നമ്മുടെ ചുമതലയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് പാസ്റ്ററുടെ ജോലിയല്ല, പ്രവാചകന്റെ ജോലിയല്ല, സുവിശേഷകന്മാരുടെ ജോലി മാത്രമല്ല, ഏത് വിശ്വാസിക്കും ചെയ്യുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ സുവിശേഷം ഒരാളെ രക്ഷിച്ചോ ആ ആളിന് മറ്റൊരാളോട് സുവിശേഷം പറയുവാനുള്ള ദൗത്യമുണ്ട്, ചുമതലയുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നെ ദൈവം രക്ഷിച്ചു, അല്ലെങ്കിൽ എന്നെ കർത്താവ് രക്ഷിച്ചു, നിന്നെയും രക്ഷിക്കും, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ച കർത്താവ് നിനക്കും മതിയായവനാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിന് ഒരുപാട് തിയോളജിയുടെ ഒന്നും ആവശ്യം നമുക്കില്ല. എന്നാൽ പലപ്പോഴും നമുക്കിത് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അതിനെ കൊണ്ട് എത്തിക്കുന്നതിന് നമ്മുടെ സംഭാവന, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ളതായ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്തെടുക്കുന്നതിന് നമുക്ക് കഴിയാതെ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലൂസ് എഴുതിയിരിക്കുന്നതല്ലേ, സുവിശേഷം സർവ്വലോകത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ സർവ്വലോകത്തിലും ഈ സുവിശേഷം എത്തണമെങ്കിൽ, സകല ജനങ്ങളുടെയും അരികിൽ സുവിശേഷം എത്തണമെങ്കിൽ, സകല വർഗത്തിലും വർണ്ണത്തിലുമുള്ളതായ ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷം എത്തണമെങ്കിൽ, സകല ഭാഷക്കാരുടെ ഇടയിലും സുവിശേഷം എത്തണമെങ്കിൽ, നമുക്ക് അതിനകത്തൊരു പങ്കില്ലേ? നമുക്കൊരു റോളില്ലേ? നമ്മുടെ പങ്ക് നാം ചെയ്തില്ലെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്വം നാം പൂർത്തീകരിച്ചില്ലെങ്കിൽ,
മറ്റാരെയാണ് നമുക്ക് പകരമുള്ളത് എന്നുള്ളതാണ്. കർത്താവിന്റെ വേല നാം ചെയ്തില്ലെങ്കിൽ കർത്താവ് മറ്റൊരാളെ ഒരുക്കും, അത് വേറൊരു കാര്യം. എന്നാൽ ഞാനൊരു ദൈവപൈതലാണ്, എന്നെ കർത്താവ് രക്ഷിച്ചു എന്നുള്ള നിലയിൽ ഞാൻ സന്തോഷത്തോടുകൂടി ഒരു ദൈവപൈതൽ എന്നുള്ള നിലവാരത്തിൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്റെ ഉത്തരവാദിത്വമാണ് ഈ സന്തോഷം മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുവാനുള്ളതായ സാഹചര്യത്തെ ഒരുക്കുക, അല്ലെങ്കിൽ ഈ സന്തോഷം അനുഭവിക്കുവാൻ മറ്റൊരാൾക്കും അവകാശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആളിനെ അതിനുവേണ്ടി എക്യുപ്പ് ചെയ്യുവാനുള്ളതായ ചുമതല എനിക്കുണ്ട് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ കേട്ടറിഞ്ഞ നാള് മുതൽ നിങ്ങളിടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷയിൽ താൻ ഭൂമിയിലായിരുന്നപ്പോൾ വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. ഒരു വ്യാഖ്യാനവും കൂടാതെ മനസ്സിലാകുന്ന മനോഹരമായ ഒരു ഉപമയാണ്, കാരണം കർത്താവ് തന്നെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അതുകൊണ്ട് വേദശാസ്ത്രികൾ പിന്നെ എത്രയൊക്കെ വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞാലും അതിനേക്കാളൊക്കെ മികച്ച വ്യാഖ്യാനം കർത്താവ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായി. ആ ഉപമ നിങ്ങൾ വായിക്കുമ്പോൾ വിതയ്ക്കുന്നവന്റെ ഉപമയിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, വിത്ത് ദൈവവചനം എന്ന് പറഞ്ഞ് അതിന്റെ വ്യാഖ്യാനം കർത്താവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിത്ത് ഓരോന്നും വഴിയരികിൽ വീഴുന്നതും പാറസ്ഥലത്ത് വീഴുന്നതും മുള്ളിനിടയിൽ വീഴുന്നതും ഒക്കെ നമുക്ക് കർത്താവ് തന്നെ, അതെന്താണ് മുള്ളിനിടയിൽ വീണാൽ, വഴിയരിയിൽ വീഴുന്നത് എന്താണ്, പാറസ്ഥലത്ത് വീണാൽ എന്താണ്, ഇതെല്ലാം കർത്താവ് തന്നെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഒരു വിതച്ച വിത്തിൽ കുറച്ച് മാത്രം നല്ല നിലത്ത് അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട നിലത്ത് വീണു. ആ വീണ വിത്തുകൾ മാത്രം അത് കിളിർത്തു, വളർന്നു, ഫലം കായ്ച്ചു, 30, 60, 100 മേനിയായി വിളഞ്ഞു. അപ്പോൾ അത് ഓർക്കണം. ആ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ, മറ്റേ പാറപ്പുറത്ത് വീണതിനെ കുറിച്ചും പറയുമ്പോൾ വളരാൻ തുടങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ വേര് കൊടുക്കാൻ കഴിയാഞ്ഞതിനാൽ അത് ഉണങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ നല്ല നിലത്ത് വീണത് മാത്രം അത് കിളിർത്തു, അത് വളർന്നു, അത് മാത്രമല്ല അത് ഫലം കൊടുത്തു, അത് 30, 60, 100 മേനി എന്നുള്ള നിലയിൽ ആ വിത്ത് മാത്രം ഫലം കൊടുത്തു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുള്ള ദൈവത്തിന്റെ സ്തോത്രം. അതാണ് വാസ്തവത്തിൽ ഇവിടെ പറയുന്ന ഇതിന് പശ്ചാത്തലമായി നാം കാണേണ്ടത്. കാരണം ഫലകരമായ ഒന്നായിട്ടാണ് സുവിശേഷത്തെ നാം കാണുന്നത്, ദൈവത്തിന്റെ വചനത്തിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ഫലകരമായ നിലയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. നാം യേശു ക്രിസ്തുവാകുന്ന ആ മുന്തിരിയോട് ചേർന്ന് നമ്മെ ആക്കിയിരിക്കുകയാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെ നീക്കിക്കളയുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നമ്മെ ആക്കിയിരിക്കുമ്പോൾ നമ്മുടെ ചുമതലയാണ് ഫലം കായ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ സുവിശേഷം മറ്റുള്ളവർക്കൂടെ പ്രയോജനപ്പെടുത്തുവാനുള്ളതായ ചുമതല ദൈവമക്കളെ നമുക്കുണ്ട്. നിങ്ങൾ പല പ്രാവശ്യം ഈ കാര്യങ്ങൾ കേട്ടിട്ടുള്ളവരാണ് എന്നെനിക്കറിയാം. വീണ്ടും ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ചുമതലയാണ് സുവിശേഷം സർവ്വലോകത്തിലും എത്തിക്കുക, അല്ലെങ്കിൽ സകലർക്കും എത്തിക്കുക എന്നുള്ളതിൽ നമുക്ക് നമ്മുടേതായ റോളുണ്ട്. അത് ചെയ്യുവാനുള്ള ചുമതല ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കണം എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് അടുത്തായിട്ട് നാം കാണുന്നത്, ഇങ്ങനെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. അപ്പോൾ ഫലം കായ്ക്കുക മാത്രമല്ല, അത് വർദ്ധിച്ചു വരികയും കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ചില ചെടികളെ സംബന്ധിച്ചിടത്തോളം ആ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നു, അതോടുകൂടി ആ ചെടി കഴിയുന്നു, വീണ്ടും അതിന്റെ അരിയെടുത്ത് അതിനുശേഷമായിട്ട് വീണ്ടും അത് പാകുന്നു, അത് കിളിർപ്പിക്കുന്നു, അതിനെ അത് വീണ്ടും പൂക്കുന്നു, ആ പൂ കുറച്ച് പൂക്കൾ ഉണ്ടായതിനു ശേഷം വീണ്ടും ആ ചെടി നശിക്കുന്നു. ഇങ്ങനെയുള്ള ഒന്നായിട്ടല്ല സുവിശേഷം നിൽക്കുന്നത്. എന്നാൽ അതേസമയം ചില വൃക്ഷങ്ങളുണ്ട്, ആ വൃക്ഷങ്ങളിൽ ആ വൃക്ഷം ഒരു വളർച്ചയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന നിലയിൽ നമ്മുടെ മാവ്, പ്ലാവ് തുടങ്ങിയതായ വൃക്ഷങ്ങൾ എത്രയോ വർഷങ്ങളാണ് ഇത് നിൽക്കുന്നത്. ഒരു വളർച്ചയിലെത്തിക്കഴിഞ്ഞാൽ അതിൽ ഫലം കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്കിതിൽ നിന്ന് ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ആ മാവ് അവിടെ തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാവ് അവിടെ തന്നെ നിൽക്കുകയാണ്, അത് നശിക്കുന്നില്ല, അതിങ്ങനെ ഫലം കായ്ച്ചുകൊണ്ടും വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ആ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുന്നു. ആ വൃക്ഷം വളരുന്നതിനനുസരിച്ച് ഓരോ വർഷവും അതിന്റെ ഉടമസ്ഥനും ഫലങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ വൃക്ഷത്തിന് സമാനമായി വേണം നാം സുവിശേഷത്തെ കാണുവാൻ. അല്ലാതെ പുല്ല് ഉണങ്ങുന്നു, പൂവാടുന്നു എന്ന് പറയുന്നതുപോലെ അല്പനേരത്തേക്കിന് മാത്രം വളരുന്നതും
അതിനുശേഷം തീയിലിട്ട് കളയാവുന്ന നിലയിലുള്ള ചെടികൾക്ക് സമാനമായിട്ടല്ല സുവിശേഷം നിൽക്കുന്നത്. സ്ഥായിയായ അല്ലെങ്കിൽ ഒരു വൃക്ഷ സമാനമായ അനുഭവത്തിലാണ് സുവിശേഷത്തെ യോജനം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു, ദൈവത്തിന് സ്തോത്രം. ഏഴാം വാക്യത്തിൽ, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. നോക്കണമേ, പൗലൂസ് ഒരു സഹഭൃത്യനായ അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയെ അംഗീകരിച്ച് പറയുന്ന മനോഹരമായ വാചകമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, എപ്പഫ്രാസ് ആണ് കൊലോസിയയിലെ വിശ്വാസികളെ കൊലോസിയയിലെ സഭയ്ക്ക് കാരണക്കാരനായി തീർന്നത്, അല്ലെങ്കിൽ കൊലോസിയുള്ളതായ വിശ്വാസികൾ രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ പ്രധാനമായ പങ്കുവഹിച്ചയാൾ എപ്പഫ്രാസ് ആണ്. അവരെ സുവിശേഷം പഠിപ്പിച്ചത് എപ്പഫ്രാസ് ആണ്. എപ്പഫ്രാസ് പൗലൂസിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഇവിടെ പൗലൂസ് അവന് പറയുകയാണ്, ആ സുവിശേഷം ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സുവിശേഷം വർദ്ധിക്കേണ്ടതാണ്, സുവിശേഷം ഫലം കായ്ക്കേണ്ടതാണ്. എന്താണ് സുവിശേഷം എന്നുള്ളത്? നിങ്ങളെ ഞങ്ങളുടെ സഹപ്രവർത്തകനായ എപ്പഫ്രാസ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ പൗലൂസ് ഇത് പറയുമ്പോൾ എപ്പഫ്രാസിന്റെ അധ്വാനത്തെ ഒരല്പം പോലും കുറച്ചല്ല പറയുന്നത്. തന്നേക്കാൾ ഇപ്പം പൗലൂസിനെയും എപ്പഫ്രാസിനെയും കൂടെ താരതമ്യം ചെയ്താൽ പൗലൂസിന്റെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അതിലുള്ളതായ കഴിവിൽ ആ വൈഭവത്തിൽ വളരെ പുറകിലാണ് ഈ എപ്പഫ്രാസ് നിൽക്കുന്നത്. ഒരു തർക്കമുള്ള കാര്യമല്ല തന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ. ഇവൻ പത്രോസ് പോലും പൗലൂസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അത് ഘനവും ഊറ്റവുമായതാണ്. അപ്പോൾ ഈ പൗലൂസുമായിട്ട് എപ്പഫ്രാസിന്റെ ആത്മീയമായ കഴിവുകളെ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം പൗലൂസ് കർത്താവിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാണ് സുവിശേഷം, ദൈവത്തിന്റെ വചനം. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത്. അപ്പോൾ സ്വർഗത്തിലേക്ക് വരെ പ്രവേശനം ലഭിച്ച, സ്വർഗീയ ദർശനം വരെ ലഭിച്ച ആ നിലയിൽ പ്രത്യേകമായ താല്പര്യപ്രകാരം വിളിച്ചു വേർതിരിക്കപ്പെട്ട ജാതികളുടെ അപ്പോസ്തോലൻ എന്നുള്ളതായ ടൈറ്റിലിൽ പ്രത്യേകമായി വിളിച്ചു മാറ്റിയ അല്ലെങ്കിൽ ആ നിലയിൽ വിളിച്ചു വേർതിരിച്ച ഒരാളാണ് പൗലൂസ്. പൗലൂസുമായിട്ട് നമുക്ക് ഇവരെ ആരെയും കമ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ തന്നേക്കാൾ ഒക്കെ കഴിവ് വളരെ വളരെ കുറവാണ് എപ്പഫ്രാസിന് എന്നുള്ളത് സത്യം. എങ്കിൽ പോലും എപ്പഫ്രാസ് കൊലോസിയയിലെ ദൈവമക്കളോടുള്ള സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അവന്റെ പ്രവർത്തനങ്ങളെ പൗലൂസ് അല്പം പോലും ചെറുതാക്കി കാണിച്ചില്ല. ഞാൻ നിങ്ങളോട് എപ്പഫ്രാസ് വന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ കുറവുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇനിയും പഠിപ്പിക്കാം എന്നല്ല പൗലൂസ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളെ അവൻ അറിയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള നിലപാടിലാണ് പൗലൂസ് നിൽക്കുന്നത്. ഒന്നും കുറയ്ക്കാതെ ഒന്നും മറയ്ക്കാതെ നിങ്ങൾക്ക് സുവിശേഷം നിങ്ങളുടെ അരികിൽ എപ്പഫ്രാസ് എത്തിച്ചു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പഫ്രാസിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തന്റെ സഹപ്രവർത്തകന്റെ പ്രവൃത്തിയെ അല്പം പോലും താഴ്ത്തി കെട്ടുവാനായിട്ട് ഈ എപ്പഫ്രാസ് ഈ പൗലൂസ് ശ്രമിക്കുന്നില്ല. ഇനിയും നമ്മുടെ ആത്മീയ ഗോളത്തിലേക്ക് നാം ഇന്ന് ആയിരിക്കുന്ന നമ്മുടെ ആത്മീയ ഗോളത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ അതിലേക്ക് വിശദീകരിക്കാനേ ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ വാസ്തവമായി ദൈവകൃപയിൽ നല്ല നിലവിൽ ശുശ്രൂഷിക്കുന്ന ആളുകളെ അതിൻ്റെതായ നിലയിൽ അംഗീകരിക്കുവാൻ കഴിയാത്തവരല്ലേ ഭൂരിപക്ഷം? ലീഡർഷിപ്പ് റോളിൽ പോലും ഇരിക്കുന്ന ആളുകൾ കൂടെ ലീഡർഷിപ്പ് റോളിലുള്ള ആളുകളെ അവരുടെ ശുശ്രൂഷകളെ തരം കിട്ടുമ്പോൾ താഴ്ത്തുവാനായിട്ട് അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആത്മീയ ഗോളം. എന്നാൽ പൗലൂസിനോട് നാം നോക്കിയാൽ എത്ര നല്ല മനോഭാവമാണ് പൗലൂസിന്റേത്. തന്നേക്കാൾ കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ തന്റെ അരികിൽ നിന്ന് അങ്ങോട്ട് പോയതാണ് ഈ എപ്പഫ്രാസ്, തന്നിൽ നിന്നാണ് എപ്പഫ്രാസ് പഠിച്ചത്. ഇതൊക്കെ ശരിയാണ്. എന്നാലും കൊലോസിയയിൽ അവൻ പോയി, അവിടെ ഒരു സഭയുണ്ടായി, അവിടെ ഒരു വിശ്വാസ സമൂഹമുണ്ട്. അവരോടുള്ള ബന്ധത്തിൽ പൗലൂസ് ഈ ലേഖനം എഴുതുമ്പോൾ അവരെ എപ്പഫ്രാസ് പഠിപ്പിച്ച കാര്യങ്ങൾ വളരെ മികച്ച നിലയിൽ അവൻ നിങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതല്ലാതെ എപ്പഫ്രാസിന് ഒരു ക്ഷീണവും വരുന്ന അല്ലെങ്കിൽ അവനെ അല്പം പോലും കുറയ്ക്കുന്ന നിലയിൽ ഒരു സൂചന പോലും
പൗലൂസ് ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഒരു സൂചന പോലുമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാനാണ് അവനെ അങ്ങോട്ട് വിട്ടത്, അല്ലെങ്കിൽ എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ അവനെ ഇത്രയൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്, ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു വീരവാദവും ഈ പൗലൂസ് പറയുന്നില്ല. എപ്പഫ്രാസ് നിങ്ങളെ പഠിപ്പിച്ചത് സർവ്വലോകത്തിലും എത്തിയ സുവിശേഷം, അല്ലെങ്കിൽ സർവ്വലോകത്തിലും എത്താനുള്ള സുവിശേഷം, അതിൻ്റെതായ നിലയിൽ നിങ്ങളുടെ അടിയിലെത്തി. നിങ്ങളിൽ എത്തിച്ചത് പൗലൂസായ ഞാനല്ല, പത്രോസ് അല്ല, ഇതര അപ്പോസ്തലന്മാരല്ല, എപ്പഫ്രാസ് എന്ന് പറയുന്ന സുവിശേഷകനാണ്. അവൻ നിങ്ങളുടെ അടിയിൽ കൊണ്ടുവന്നായ സുവിശേഷം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും അത് ഫലം കായ്ച്ചു, അവിടെയും അത് വളരുവാൻ തുടങ്ങി. അപ്പോൾ ഈ സുവിശേഷം ഒരു സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഫലം കായ്ക്കുന്നതും അവിടെ വളരുമാറാക്കുന്നതും ദൈവമാണ് എന്നുള്ളത് കൊരിന്തി ലേഖനത്തെ വെച്ചുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും. കൊരിന്തിലെ ഭിന്നതയോടുള്ള ബന്ധത്തിൽ പൗലൂസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പൗലൂസ് പറയുന്നുണ്ട് വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പോൾ എവിടെ സുവിശേഷം എത്തുന്നുവോ അതിനൊരു മുഖാന്തരം ദൈവം ഒരുക്കുന്നു, ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നു ഒരു സ്ഥലത്തേക്ക് സുവിശേഷം എത്തിക്കുന്നതിന്. എന്നാൽ അവിടെ സുവിശേഷം വളരുന്നത്, അല്ലെങ്കിൽ ആ സുവിശേഷം ഫലം കായ്ക്കുന്നത് ആ വ്യക്തിയുടെ കഴിവ് കൊണ്ടല്ല, അത് അവിടെ അത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവമാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ എപ്പഫ്രാസ് ചെയ്തതായ ശുശ്രൂഷ കൊലോസിയരുടെ മധ്യത്തിൽ ഈ സഹോദരൻ ചെയ്ത ശുശ്രൂഷയെ പൂർണ്ണമായും ശ്ലാഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവർത്തിയനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ, അവിടെ എപ്പഫ്രാസിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സഹപ്രത്യൻ എന്ന് പറയുന്നതിന് പകരം അവിടെ ഞങ്ങളുടെ പ്രിയ സഹവർത്തിയനായ. അപ്പോൾ പൗലൂസിന് പ്രിയപ്പെട്ടവനാണ് ഈ എപ്പഫ്രാസ്, കാരണം അവന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. അത് മാത്രമല്ല, ഈ ഫിലേമോന്റെ ലേഖനത്തിൽ നാം വരുമ്പോൾ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസ് എന്ന് കാണാം. സഹബദ്ധൻ എന്ന് പറഞ്ഞാൽ പൗലൂസിനോടുകൂടെ തടവറയിൽ ഉണ്ടായിരുന്ന ഒരാളുകൂടിയാണ് ഈ എപ്പഫ്രാസ്. തന്നോടുകൂടെ കാരാഗ്രഹം പങ്കിട്ട, തന്നോടുകൂടെ സുവിശേഷം പങ്കിടുക മാത്രമായിരുന്നില്ല, തന്നോടുകൂടെ കാരാഗ്രഹം പങ്കിടുന്ന അനുഭവത്തിലൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരനാണ് ഈ എപ്പഫ്രാസ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ എപ്പഫ്രാസിനെ പൗലൂസ് വിശേഷിപ്പിക്കുന്നത് പ്രിയ എപ്പഫ്രാസ്, പ്രിയ സഹപ്രത്യനായ എപ്പഫ്രാസ് എന്നുള്ളതായ നിലയിലാണ്, ദൈവത്തിന് സ്തോത്രം. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. പൗലൂസ് പ്രധാനപ്പെട്ട അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പഫ്രാസിനെ കുറിച്ച് ഈ ഒരു വാക്യത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ കൊലോസ്യ സഭയുടെ ശുശ്രൂഷക്കാരനായ എപ്പഫ്രാസ്, അവിടെ സുവിശേഷം എത്തിച്ചതായ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പൗലൂസ് നിഷ്പക്ഷമായി ചില കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. ഹേ കൊലോസിലുള്ള വിശ്വാസികളെ, എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷക്കാരനാണ്, ദൈവത്തിന് സ്തോത്രം. നാം ഓർക്കണം, ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ വളരെ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു പദമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസ്തത എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അത് സങ്കീർത്തനക്കാരന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതാണ് അവസ്ഥ. നാം കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഗ്രഹവിചാരകന്മാരായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു. നമ്മളെ ഗ്രഹവിചാരകന്മാരായിട്ട് ആക്കിയിരിക്കുമ്പോൾ ഗ്രഹവിചാരകന്മാരുടെ അടിസ്ഥാന യോഗ്യതകളിൽ ഒന്ന് അവിടെ നാം കാണുന്നത് അവർ വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളതാണ്, ദൈവത്തിന് സ്തോത്രം. നാം ദൈവഗ്രഹത്തിന്റെ നിർമ്മാണത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവഗ്രഹത്തിന്റെ നിർമ്മാണത്തിൽ നമ്മളെ ദൈവം ഉപയോഗിക്കുമ്പോൾ, നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ദൈവ സന്നിധിയിൽ വിശ്വസ്തന്മാരായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് പോകുവാനേ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ആത്മീയ ഗോളത്തെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ നിലയിൽ ചിന്തിച്ചുകൊള്ളുക, നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക. നമ്മുടെ ആത്മീയ ഗോളത്തിൽ വാസ്തവത്തിൽ ഈ പദം, അല്ലെങ്കിൽ വിശ്വസ്തത എന്ന് പറയുന്നത്,
ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, കൂട്ട സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ ഒക്കെ ഈ പദം നാം ചേർത്താൽ, ഭാര്യയോടുള്ള വിശ്വസ്തത, ഭർത്താവിനോടുള്ള വിശ്വസ്തത, അല്ലെങ്കിൽ സഭയോടുള്ള വിശ്വസ്തത, നമ്മുടെ കൂട്ട സഹ വിശ്വാസികളോടുള്ള നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ജോലിയോടുള്ള നമ്മുടെ വിശ്വസ്തത, ഇത് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത, ഇങ്ങനെ ഓരോന്നെടുത്താൽ നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിന്റെ ഒരുപാട് പെരുമ്പറ കൊട്ടുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഭയങ്കര പെരുമ്പറയടിക്കുന്നത്, എന്ത് വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം വലിയ സംഭവങ്ങൾ നടക്കുന്നു, എത്ര വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്നു സുവിശേഷത്തിന്റെ പേരിൽ. സുവിശേഷ യോഗങ്ങൾ നടക്കുമ്പോൾ പരസ്യം നിശ്ചയമായും ആവശ്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓരോരുത്തരുടെ ജഡം ഉയർത്തുന്നതിന് വേണ്ടി ഓരോ നാൽക്കവലകളിൽ ഉയർത്തി വച്ചിരിക്കുന്ന ഫ്ലക്സുകൾ നിങ്ങൾ കേരളത്തിൽ മലയാളക്കരയിൽ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വെറും സിനിമാ സ്റ്റൈലിൽ രാഷ്ട്രീയക്കാരുടെ സ്റ്റൈലുകളെയൊക്കെ അനുകരിച്ചുകൊണ്ട് അത് കോപ്പി അടിച്ചുകൊണ്ട് നടത്തുന്ന വലിയ വലിയ പ്രചരണമാണ് സുവിശേഷത്തിന്റെ പേരിൽ നടക്കുന്നത്. എന്നാൽ അവിടെ ഇന്നിടത്ത് ഇന്നത് നടക്കുന്നു എന്ന വാർത്ത ഉണ്ടാക്കുകയാണ്, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് വാർത്ത ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതിന്റെ എക്സാഗറേറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ ഇന്റർനെറ്റിലും മറ്റു നിലകളിലും പ്രചരിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കള്ള റിപ്പോർട്ടുകൾ കൊണ്ടോ സുവിശേഷം ആത്മാർത്ഥമായി ചെയ്യുന്ന ദൈവദാസന്മാർക്ക് പീഡനം ഉണ്ടാവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തെ തന്നെ നമുക്ക് ഉദാഹരണം എടുക്കാം. ഇന്ത്യയിലെ മിനിസ്ട്രികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നോക്കിയാൽ, ഇന്ത്യയിലെ മിനിസ്ട്രിയെ കുറിച്ച് ഓരോ മിനിസ്ട്രിക്കാരും അവകാശപ്പെടുന്ന കണക്കുകളെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഇപ്പം കാണുകയില്ലല്ലോ, ആ അവസ്ഥയിലെത്തിയില്ലേ? ഇന്ത്യ എന്നെ സുവിശേഷീകരിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം ആയിരങ്ങൾ ആയിരങ്ങൾ സ്നാനപ്പെടുന്നു. ഓരോ ട്രൈബൽ ഏരിയയിൽ ആദിവാസികളെ സ്നാനപ്പെടുത്തുന്നതിൻ്റെ വാർത്തകൾ ഇത് വായിക്കുന്ന വെബ്സൈറ്റിൽ കാണുന്ന ഈ മതഭ്രാന്ത് പിടിച്ചതായ മറ്റുള്ളവർ, ഈ സുവിശേഷ വിരോധ ശക്തികൾ ഈ വ്യാജ വാർത്തകൾ കാണുമ്പോൾ അവരുടെ രക്തം തിളയ്ക്കുന്നു. ആ ഭാഗങ്ങളിൽ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ അതുമൂലം പീഡിപ്പിക്കപ്പെടുന്നു. ഒരു ഉല്ലാസയാത്ര പോലെ ഒരു സ്ഥലത്ത് ചെന്നും ഒരു വൻപിച്ച ക്രൂസേഡ് എന്ന നിലയിൽ പണം വാരി എറിഞ്ഞ് കുറെ പരിപാടി നടത്തിയിട്ട് ഒരു വല്ലാത്ത റിപ്പോർട്ടും ഉണ്ടാക്കി മാലോകരെ കാണിച്ച് ഈ ആള് സ്ഥലവും ഇടും. എന്നാൽ അവിടെ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാർ, അവിടെ താമസിച്ച് വേല ചെയ്യുന്ന സുവിശേഷകന്മാർ, അവരാണ് അതിനുശേഷം അടികൊള്ളുന്നത്, അവരാണ് പീഡിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? ഈ പറയുന്ന വിശ്വസ്തത നഷ്ടപ്പെട്ടതുകൊണ്ട് സംഭവിക്കുന്നതാണ്. വിശ്വസ്തതയോടുകൂടി ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ടതിന്റെ കണക്ക് മാത്രം പറഞ്ഞാൽ പോരെ, രക്ഷിക്കപ്പെടാത്തവരുടെ കൂടെ ചേർത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വസ്തതയാണോ? വന്നുകൂടുന്ന ആളുകളുടെ എണ്ണത്തെ പെരുപ്പിച്ചു കാണിച്ച് ലക്ഷങ്ങളാക്കുന്നത് വിശ്വസ്തതയാണോ? ലഭിക്കുന്ന പണത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ഇന്ന് സുവിശേഷകന്മാർ ഒരു സുവിശേഷകനെ സഹായിക്കാൻ ഇത്ര വേണം, ഒരു സൈക്കിൾ വാങ്ങാൻ ഇത്ര വേണം, ഒരു പെട്രോൾ വാങ്ങിച്ച് മേടിക്കാൻ ഇത്ര വേണം, തയ്യൽ മെഷീൻ വേണം ഇത്ര വേണം എന്ന് പറഞ്ഞ് പണം വാരിക്കൂട്ടിയിട്ട് അതിന്റെ ഒരു അംശം പോലും ചെല്ലേണ്ടടത്ത് ചെല്ലാതെ അതൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടി, ഞാനത് പറഞ്ഞ ഈ ഭാഗം വിടട്ടെ, നമ്മുടെ ആത്മീയ ഗോളത്തിൽ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ട് ഇത് വർദ്ധിച്ചു വരുന്നു? ഇവിടെ പൗലൂസ് പറയുന്ന എപ്പഫ്രാസ് എന്ന് പറയുന്ന സുവിശേഷകനിൽ ഉണ്ടായിരുന്ന ആ നല്ല ക്വാളിറ്റി, ആ നല്ല ഗുണം ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ എനിക്ക് അതിനെ കുറിച്ച് പറയുവാനുള്ളൂ. വളരെ ദുഃഖത്തോടുകൂടി ഞാൻ നമ്മുടെ ആത്മീയ ഗോളത്തെ കണ്ടുകൊണ്ട് ഞാൻ ഈ ഭാഗം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് പറയാതെ പോകാനൊട്ടും ഒക്കത്തുമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അല്പകാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വിശ്വസ്തത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, വിശ്വസ്തന്മാരില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽപ്പാൻ, ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തതയോടെ എന്റെ ജീവിതാന്ത്യം വരെ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് കുറഞ്ഞ പക്ഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും കഴിക്കുവാൻ, കുറഞ്ഞ പക്ഷം ആ ഒരു നിലവാരം എന്നിൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പരാജയം സംഭവിക്കുന്നുണ്ട്, അവിശ്വസ്തത വന്നുകൂടുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തനായി നിൽക്കുവാൻ ആവശ്യമായ കൃപ ദൈവമേ എനിക്ക് വേണം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു ഭാഗമായി അതുകൂടെ ചേർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ
അല്പമെങ്കിലും വ്യത്യാസം വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കർത്താവിന്റെ സന്നിധിയിൽ, സുവിശേഷ രംഗത്ത്, സുവിശേഷ മണ്ഡലത്തിൽ, നമ്മുടെ സഭാതലങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഒക്കെ നമുക്ക് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇത് പറയുമ്പോൾ ഇതിൽ നിന്നും വിട്ട് നമ്മുടെ ഈ സുവിശേഷത്തിന് പുറത്തേക്കൊരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ വായിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ന്യൂസ് പേപ്പറുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അല്ലെ മാധ്യമങ്ങളിലൊക്കെ ഈ കാലഘട്ടത്തിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നതിനകത്ത് അല്പം പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിശ്വസ്തതയില്ല എന്നുള്ളതാണ്. ഇന്നലെ നടന്ന ഒരു സംഭവം, അത് ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്, ഇന്നലെ നടന്ന ഒരു സംഭവവും എറണാകുളത്ത് നടന്ന ഒരു സംഭവം, ഒരു യുവതിയുടെ മൃതശരീരം ഒരു ലോറിയുടെ അടിയിൽ കിടന്നു. സംഭവിച്ചത് അവൾ ജോലി സ്ഥലത്തു നിന്നും വൈകുന്നേരം ആലപ്പുഴയിലാണ് ജോലി ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട്. ആലപ്പുഴയിൽ ജോലി ചെയ്യുന്ന ഈ സ്ത്രീ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഹിന്ദുവാണെന്ന് എനിക്ക് തോന്നുന്നു, പേരുകൊണ്ട് ഹിന്ദുവാണ്. അതെ, ആ സ്ത്രീ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോൾ ഭർത്താവിനെ വിളിച്ചു, ജോലിയിൽ ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞു. ഈ പാവം ഭർത്താവ് ഭാര്യ വരാൻ വേണ്ടി കാത്തിരുന്നു. എന്നിട്ടും ഭാര്യയെ സമയത്ത് കാണാതെ വന്നു, അല്പം കൂടെ വെയിറ്റ് ചെയ്തു, കാണാതെ കഴിഞ്ഞ ഉടനെ പോലീസിൽ അറിയിച്ചു. രാത്രിയിൽ ഭാര്യയെ കണ്ടെത്തിയില്ല. പിറ്റേ ദിവസം രാവിലെ എറണാകുളത്തെ ഒരു സ്ട്രീറ്റിൽ കിടന്ന ഒരു ലോറിയുടെ കീഴിൽ ഈ സ്ത്രീയുടെ ശവശരീരം കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ചപ്പോൾ ട്രാഫിക് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു ക്ലൂ കിട്ടി. ഒരു കാറിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ട്രാഫിക് പോലീസ് കണ്ടു എന്നുള്ളത്. അതിനുശേഷം ചുരുക്കി പറയട്ടെ, ഇന്ന് ആ പ്രതിയെ പിടിച്ചു. പ്രതി എന്തോ കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഈ സ്ത്രീ ഈ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും എന്നും രാവിലെ അവരുടെ കൂടെ ജീവിക്കുന്ന ഈ സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ ആ ബസ്സിലെ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടർ അവനെ അവളേക്കാൾ 5-10 വയസ്സ് നീളേതാണ്, അവനുമായിട്ട് ഈ സ്ത്രീക്ക് അടുപ്പമായിരുന്നു. ഇവർ തമ്മിലുള്ള അടുപ്പം, അതേസമയം ഭർത്താവുമുണ്ട് കുഞ്ഞുങ്ങളുമുണ്ട്, ഇങ്ങനെ ഉള്ള പൊയ്മുഖം. അവൻ ആ കണ്ടക്ടർ എന്ന് പറഞ്ഞ ആള്, അവനുമുണ്ട് ഭാര്യ, അവനുമുണ്ട് കുഞ്ഞ്. എന്നാൽ ഇന്നലെ ഈ ആലപ്പുഴയിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് ഇവനൊരു ഒരു കാറ് വാടകയ്ക്കെടുത്ത് ഈ സ്ത്രീയെ ജോലി സ്ഥലത്ത് പോയി പിക്ക് ചെയ്തു. അതിനുശേഷം അവന്റെ ആ വാടകയ്ക്കെടുത്ത കാറിൽ ഇവളുമായി പോകുന്ന വഴിയിൽ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇവള് പറഞ്ഞു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആവശ്യപ്പെട്ടു, അവനതിന് മനസ്സിലായിരുന്നു. ഉടനെ അവളുടെ ചുരിദാറിന്റെ ഷാൾ എടുത്ത് പെടലേക്ക് മുറുക്കി കൊന്നു, കൊന്നിട്ട് എടുത്ത് ഈ ലോറിക്കീടെ എടുത്തിട്ടു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് വളരെ ദുഃഖത്തോടുകൂടി ഞാനിത് പറയുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു? കുടുംബജീവിതത്തിൽ വിശ്വസ്തതയില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ലേ? ഈ ഭർത്താവിനെ വഞ്ചിക്കുകയല്ലേ? ആ കുഞ്ഞുങ്ങളെ വഞ്ചിക്കുകയല്ലേ? ആ കുടുംബത്തെ വഞ്ചിക്കുകയല്ലേ? ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ എന്തും മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. നമ്മുടെ മലയാളി സമൂഹത്തിൽ ഇങ്ങനെയുള്ളതായ കുടുംബം എന്ന് പറഞ്ഞാൽ, ഭാര്യാഭർത്തൃ ബന്ധമെന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിഭാവനമായി അത് നിലനിൽക്കുന്ന നിലയിലൊക്കെ നാം കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നതിനേക്കാളൊക്കെ ഒട്ടും കുറവല്ലാത്ത കാര്യങ്ങൾ ഇന്ന് ഈ സമൂഹങ്ങളിലൊക്കെ നടക്കുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടന്ന ഒരു സംഭവം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറയലുണ്ട്, അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ആത്മീയ പ്രസ്ഥാനത്തിൽ ഇതിന് സമാനമായ വിവാഹം കഴിഞ്ഞതായ സ്ത്രീ മറ്റ് നിലയിലുള്ളതായ ബന്ധങ്ങളിലേക്കൊക്കെ പോയതിന്റെ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, വിശ്വസ്തത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിന്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഈ ആത്മീയ ഗോളത്തിൽ ഭൗമിക ഗോളത്തിൽ ഒക്കെ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അടിസ്ഥാനപരമായി അവിടെ ഉണ്ടായിരിക്കേണ്ട വിശ്വസ്തത എന്ന് പറയുന്ന കാര്യം ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ സമയമാകുന്നല്ലോ, എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ പൗലൂസ് എത്ര മനോഹരമായിട്ടാണ് ആ സുവിശേഷനെ കുറിച്ച് പറയുന്നത്. അവൻ വിശ്വസ്തനാണ്. അവൻ ആരോട് വിശ്വസ്തനാണ്? അവൻ ദൈവത്തോട് വിശ്വസ്തനാണ്. അവൻ കൊലോസയിലെ ദൈവമക്കളോട് അവൻ വിശ്വസ്തനാണ്. അത് മാത്രമല്ല, അവൻ സുവിശേഷം അവനുമായി പങ്കിടുന്ന അവൻ പൗലൂസിനോട് വിശ്വസ്തനാണ്. കാരണം കൊലോസ്യ സഭയെക്കുറിച്ചുള്ള ഉള്ള റിപ്പോർട്ട്, അതിന്റെ ഉള്ള അവസ്ഥ, അതുപോലെ വന്ന് അവൻ പൗലൂസിനെ ധരിപ്പിച്ചു. സഭ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാണിച്ചില്ല, ഒട്ടും കുറച്ചു കാണിച്ചില്ല, ഉള്ളതുപോലെ തന്നെ പൗലൂസിന്റെ അരികിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് പൗലൂസ് ഈ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ.
വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും വലിയ വലിയ ക്രൂസേഡുകളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ആത്മീയ കോളത്തിൽ വലിയ പേരും പെരുമയും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടതായ നാം ഒരു കാര്യം ഓർക്കുക, ഈ സുവിശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ളതാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പേഴ്സണൽ ഇവാഞ്ചലിസം എന്നുള്ളത് ആളാം പ്രതി വേല എന്നുള്ള നിലയിൽ നാം കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ട് സുവിശേഷം നമുക്ക് പങ്കിടാം. അതുമാത്രമല്ല, ഇത് വർദ്ധിച്ചു വരേണ്ടതാണ്. ഈ അനുഭവം വർദ്ധിച്ചു വരേണ്ടതാണ്. മാത്രമല്ല, അടിസ്ഥാനപരമായി വിശ്വസ്തരായിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തത എന്ന് പറയുന്ന ആ ഗുണം നമ്മളെ നിലനിർത്തിക്കൊണ്ട് ദൈവസന്നിധി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമേ, ഓരോ ദിവസവും നമുക്ക് ദൈവസന്നിധി ദൈവമുഖത്തേക്ക് നോക്കി യാചിക്കാം. ദൈവമേ, വിശ്വസ്തതയോടുകൂടി ഈ ദിവസം അങ്ങയുടെ സന്നിധിയിൽ ജീവിപ്പാൻ ആവശ്യമായ കൃപ, കാരണം ദൈവകൃപ കൊണ്ടുകൂടെ സാധിക്കേണ്ട കാര്യമാണ്, ആവശ്യമായ ദൈവകൃപ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം ബൈസ്റോഡ്. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം ബൈസ്റോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സന്ധ്യാസമയം കർത്താവിലെ ദാസനിലൂടെ ലേഖനം 1:6-8 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ദൈവത്തിന് സ്തോത്രം ബൈസ്റോഡ്. ഹാലുവിയ, നമ്മളെ പഠിപ്പിക്കാൻ തക്ക വടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരോട് പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. ഹാലുവിയ, ദൈവത്തിന് നാം സുവിശേഷം നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. സുവിശേഷം വളരണം, അത് വർദ്ധിക്കണം, അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കണം. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് വിശ്വസ്തതയോട് ദൈവത്തിന് സ്തോത്രം ബൈസോട് ഹാലുവിയ ഈ സുവിശേഷ വേലയിൽ മുന്നേറാം. അതിനായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ദൈവത്തോളം നമ്മുടെ മധ്യയെ മാനിച്ചല്ലോ, ധാരാളമായി മാനിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ഹല്ലേലൂയ വചനം പഠിപ്പിക്കാൻ തക്കവണ്ണം ദാസനെ ഞങ്ങളുടെ മധ്യ ഉപയോഗിച്ചതിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതെ, വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അതെ വിശ്വസ്തതയോടുകൂടെ ദൈവത്തിന് സ്തോത്രം നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ. അതെ, സുവിശേഷം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം വളരട്ടെ, വർദ്ധിക്കട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ. അതെ, 30, 60, 100 മേനി ഹല്ലേലൂയ അവളോ വർദ്ധിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ അതെ സുവിശേഷം അത് പൂർണ്ണ നിലയിൽ ദൈവത്തിന് സ്തോത്രം വളരുവാൻ വർദ്ധിക്കുവാൻ ഫലം കായ്പാൻ ഇടയാക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബമായി മാനിക്കുമാറാകണമേ. സുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് ധാരാളമായി ദൈവത്തിന്റെ മർമ്മത്തിലേക്ക് ഇറക്കണം വരും ദിവസങ്ങളിലും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നിർമ്മാനത്തിന് നാടുകളെ പഠിപ്പാൻ തക്കുന്ന ദാസനെ അവിടുന്ന് ഉപയോഗിക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിക്കണമേ. കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. തനായിരിക്കുന്ന പ്രദേശത്ത് സ്വർഗം അവിടുന്ന് മാനിക്കുമാറാകുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. പാട്ട് പാടിയ ദൈവത്തിന് സ്തോത്രം. തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. ധാരാളമായി ഇവിടുന്ന് അനുഗ്രഹിക്കുമാറകണമെന്ന് ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ തക്കണം. സ്വർഗം കൃപ കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കുമാറകണമേ. ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന സാധനങ്ങളെ കുടുംബമായി തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കുടുംബമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും നേതൃത്വം ഏൽപ്പിക്കുന്നു. എല്ലാ പ്രോഗ്രാമും തർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണമേ, വിടലാക്കി തീർക്കണമേ. അനേകരുടെ നിത്യരക്ഷയ്ക്ക് ഇത് മുഖാന്തരമാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദേശം വിടുവിക്കപ്പെടുവാൻ, ജനം വിടുവിക്കപ്പെടുവാൻ സ്വർഗം വേണ്ടിയാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ദാസി ഏൽപ്പിക്കുന്ന കുടുംബമായി അവിടുന്ന് മാനിച്ചാട്ട, അനുഗ്രഹിച്ചാട്ട. ദൈവത്തിന് സ്തോത്രം. ബൈസോട് ഹൽവി ഈ പ്രേരണയിലായിരുന്ന ഏവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്ധ്യാസ്യമൊക്കെ അനുഗ്രഹമായി തീർത്തതിന് സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ഹാലുവിയ, ദൈവത്തിന് സ്ഥാപിച്ചവാരത്തോട് ഹാലുവിയ എന്ന സന്ധ്യാസമയായിരുന്നവരുടെ വിഷയത്തിന്മേൽ സ്വർഗം അവിടുന്ന് മറുപടി നൽകാൻ പോകുന്ന സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ഭാരത്തോടെ ദുഃഖത്തോടെ ആയിരുന്നവർക്ക് അവിടുന്ന് ആശ്വാസം പകർന്നിരിക്കുക സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പൈസോട്ടികളെ മുറ്റുമായി തിർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. സർവമൗത്വം അങ്ങേക്ക് ഏർപ്പിക്കുന്നു. അടികളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കരുണയോടെ കേട്ട് കൂട്ടത്തിലമ്മളണമേ. നന്ദിയോടെ സ്തോത്രം കർത്താവിന്, നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പരിപാലനം കർത്താവിന്റെ കൃപാ സഹായം അനുഭവിച്ചറിയാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നല്ലോ. തിരക്കേറിയ ജീവിതത്തിലും ഇന്ന് രാത്രി കാലം ദൈവദിനം കേൾക്കുവാൻ തക്കണം സമയം വേർതിരിച്ച എല്ലാ ദൈവമക്കളോടും നന്ദി അറിയിക്കാൻ പ്രത്യേകം ഈ വചനം സംസാരിക്കാൻ വേണ്ടി കടന്നു വന്നായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റോയി വാഗ്.
പ്രവർത്തനത്തിലുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ തങ്കച്ചായൻ ലീഡിയ വന്ദക്കുണ് രാത്രികാലം അഭിഷേകത്തോടെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പൈതൽ ബ്രാൻസനെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവിടെ മാതാപിതാക്കള് ബിജുവിനെയും രഞ്ജിനെയും ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ നല്ല പത്യോപദേശത്തിൽ നല്ല വചനങ്ങൾ പഠിപ്പിക്കുവാനും നല്ല പാട്ടുകളും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോകണം. നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാകത്തക്ക വേണം. അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും മാതാപിതാക്കളെ നമ്മളെ കർത്താവ് സഹായിക്കട്ടെ. ആ പ്രിയപ്പെട്ട കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം, സുവിശേഷീകരണത്തിൽ മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അപ്രകാരമായിരിക്കാൻ തക്കവണ്ണം ദിവസം നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷം നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവകൃപ യഥാർത്ഥമായി നമ്മൾ കടന്നു വരികയും അത് നമ്മുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിൽ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നവരായിരിക്കാൻ തക്കവണ്ണം കൊലോസിലെ പോലെ ഹല്ലേലൂയ സ്തോത്രം. സുവിശേഷം നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആ ദൈവകൃപ നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഫലം കായ്ക്കുന്നവരായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം വചനം കേട്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. രാവിലെ സമയം വീണ്ടും 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കടന്നു വരാം. നാളെ വൈകിട്ട് 8:30 കുഞ്ഞുങ്ങളുടെ സെഷനും 9 മണിക്ക് മലയാളം ബൈബിൾ പ്രയർ ലൈനും ഉണ്ടായിരിക്കും. ആ ദിവസം നമുക്ക് ഒരുമിച്ച് കടന്നു ദിവസം സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ഒരുക്കട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സി യു അഗെയിൻ അറ്റ് 5:00 ഇൻ ദ മോർണിംഗ്. ക്രിസ്ത്യാനി കഷ്ടം സഹിക്കാതെ നഷ്ടം വഹിക്കാതെ ക്രിസ്തുവിൻ മക്കളാകുമോ.